ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് ആൽഫ ടിവി നിങ്ങൾക്കായി ഒരുക്കുന്ന ജീവമാർഗം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും ദൈവസഭയുടെ ഉൽപ്രാവണവും എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില ആഴ്ചകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവസഭയുടെ ഉൽപ്രാവണത്തിൽ സംഭവിക്കുന്ന അതിപ്രധാനമായ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസുകളിലായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊന്നാമത്തേത് വിശുദ്ധന്മാരുടെ രക്ഷിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പുനരുത്ഥാനം എന്നുള്ളതാണ്. അങ്ങനെ മരിച്ചവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നതിൻ്റെ തെളിവായി ബാഹ്യമായുള്ള ആന്തരികമായുള്ള കാര്യങ്ങളുടെ ഒരു വിശദീകരണം നൽകിക്കൊണ്ട് മരിച്ചവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഉൽപ്രാവണത്തിൽ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവജനത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. എന്തുകൊണ്ട് വിശുദ്ധന്മാരുടെ ശരീരം ഉയർക്കണം എന്നതിനെ സംബന്ധിച്ചാണ് ഈ എപ്പിസോഡിൻ്റെ പ്രാരംഭത്തിൽ നാം ചിന്തിക്കാൻ പോകുന്നത്. അതിന് പ്രധാനമായി നാല് വസ്തുതകളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവം ശരീരത്തെ വിശേഷാൽ മാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ദൈവജനത്തിൻ്റെ ശരീരത്തെ സംബന്ധിച്ച് നമുക്ക് തന്നെ ഒരവബോധം ഉണ്ടായിരിക്കണം. ഈ ശരീരം ദണ്ഡിപ്പിക്കുവാനോ ക്ഷീണിപ്പിക്കാനോ ഈ ശരീരത്തോട് ക്രൂരമായി പെരുമാറുവാനോ ദൈവവചനം അനുവദിക്കുന്നില്ല. കാരണം ഈ ശരീരം ദൈവം വിശേഷാൽ മാനിക്കുന്ന ഒരു ഘടകമാണ്. അതിൻ്റെയും കാരണം ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, ഈ ശരീരം ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്, ഈ ശരീരം ദൈവത്തിൻ്റെ വകയാണ് എന്നാണ് അതിന് കാരണമാകുന്നത്. ഞാൻ പറയട്ടെ, ചില ആളുകൾ അവരുടെ വീടുകളിൽ സഹോദരിമാർ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ചെറിയൊരഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ആഹാരം കഴിക്കാതെ ആ കാര്യത്തോട് ഒരു പ്രതികാര ബുദ്ധിയോട് ഇടപെടുന്നത് കാണുന്നുണ്ട്. നല്ല മലയാളത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞാൽ അത് വിവരക്കേടാണ്. കാരണം ഈ ശരീരത്തെ വെറുതെ ആഹാരം കൊടുക്കാതെ പോഷണം കൊടുക്കാതെ ശോഷിപ്പിക്കുക എന്നുള്ളത് ഇത് വിലയ്ക്ക് വാങ്ങിയവനോട് ചെയ്യുന്ന കഠിനമായ പാപമാണെന്ന് എന്തുകൊണ്ടോ അവരറിയുന്നില്ല എന്നുള്ളത് ഓർക്കണം. തന്നെയല്ല, പണ്ട് കാലത്തുണ്ടായിരുന്നു, ഇപ്പോഴെനിക്ക് അറിഞ്ഞുകൂടാ, ഇപ്പോഴും കണ്ടേക്കാം. ഈ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്ക് ചില സമയത്ത് അതികഠിനമാകുമ്പോൾ ചില ഭാര്യമാർ അവരുടെ ശരീരത്തെ ദണ്ണിപ്പിക്കാറുണ്ട്. നെഞ്ചത്ത് ഇടിക്കുക, തലയ്ക്കിടിക്കുക എന്ന് വേണ്ട, ആ ശരീരത്തോട് തങ്ങളുടെ ശരീരമാണെന്നൊരു ബോധമില്ലാതെ വണ്ണം സുബോധം നഷ്ടപ്പെട്ടതുപോലെ പെരുമാറുന്നതും മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ എന്തോ ഒരു ക്രൂരതയാണ് ദൈവവചനത്തിൻ്റെ നിയമത്തോടെ കാണിക്കുന്നത് എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല. ദൈവം മാനിക്കുന്നതിനെ നമ്മൾ മാനിക്കണം, ദൈവം മാനിക്കുന്നവരെയും നമ്മൾ മാനിക്കണം. അതോടൊപ്പം തന്നെ ദൈവം പകയ്ക്കുന്നവരെയും നമ്മൾ പകയ്ക്കുകയും വേണം. എന്നാൽ നമ്മൾ ഹയ്യപ്പേസ് ലേഖനം അഞ്ചിൽ ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്, ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലേ. അപ്പോൾ എൻ്റെ ശരീരത്തെ സംബന്ധിച്ച് എനിക്കുള്ള ബോധം, ഞാനിതിനെ പകയ്ക്കാൻ പാടില്ലാത്തതാകുന്നു എന്നുള്ളതാണ്. എത്രയും ഈ ശരീരത്തെ മാനിച്ച് അതിന് അഴകില്ലാത്തതിനെ കൂടുതൽ അഴക് കൊടുത്ത് വർദ്ധിപ്പിച്ച് അങ്ങനെ മാനം കുറഞ്ഞതിന് കൂടുതൽ മാനം കൊടുത്ത് ഈ ശരീരത്തെ കൊണ്ടുപോകണമെന്ന് ദൈവവചനം പറയുമ്പോൾ ആ ശരീരത്തോട് മൃഗീയമായി പൈശാചികമായി നാം ഇടപെടുന്നത് ദൈവമക്കൾക്ക് ഭൂഷണമല്ല,
അങ്ങനെ നിരന്തരമായി ശരീരത്തെ ചതയ്ക്കുന്ന ആളുകൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് പോലും സംശയിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വിശുദ്ധന്മാർ എന്തുകൊണ്ട് വിശുദ്ധന്മാരുടെ ശരീരം ഉയർക്കണം എന്നതിൻ്റെ ഒന്നാമത്തെ മറുപടി, ദൈവം വിശേഷാൽ ഈ ശരീരത്തെ മാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു ദൃഷ്ടാന്തം ഞാനൊന്ന് വേഗത്തിൽ ഓർപ്പിച്ചു കൊള്ളട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ ദൈവം പ്രവാചകനിലൂടെ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, നിന്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കുമെന്നാണ്. അപ്പോൾ ഈ ശരീരത്തെക്കുറിച്ച് വിശുദ്ധന്മാർ മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരം ചുമ്മാതെ അത് അപമാനിതമായ നിലയിൽ അത് എവിടെങ്കിലും കൊണ്ടിടുക എന്നുള്ളതല്ല. കാരണം എൻ്റെ ശവം എന്നാണ്, എൻ്റെ ശവം അല്ലെങ്കിൽ എൻ്റെ ശരീരമാണിത് എന്ന് ദൈവം അവിടെ പറയുകയാണ്. അതെത്രയോ വലിയ കാര്യം. കാര്യം ഈ ശരീരം ദൈവം വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണിത്. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ലോകത്തിൽ കാണുന്ന ഓരോ സമര മുറകൾ എത്രയോ വിചിത്രമാണ് ഇത്. അതായത് ചില ബോഡികൾ, ശവശരീരങ്ങൾ റോഡിനെ നടുവിൽ കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുസ്ഥാപനത്തിൻ്റെ മുൻപിൽ വയ്ക്കുക. ഇതെന്തൊരു മത്സരം മുറയാണ്. 100% സാക്ഷരത കൈവരിച്ചിരിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന അക്ഷര കേരളം സുന്ദര കേരളം എന്ന് പാടിക്കൊണ്ടിരിക്കുന്ന ഈ കേരളത്തിൽ ഇതുപോലെ അധപ്പതിച്ച സമരമുറകൾ, അത് മതവ്യത്യാസം കൂടാതെ പ്രത്യേകിച്ച് ഈ വചനത്തെ പിടിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന ക്രൈസ്തവർ പോലും കാണിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഈ ദൈവം ഈ ശരീരത്തെ വിശേഷാൽ മാനിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നിശ്ചയമായും ആ ശരീരത്തിന് ദൈവം ഒരു ഉയർപ്പ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്, എന്തുകൊണ്ട് വിശുദ്ധന്മാരുടെ ശരീരം ഉയർക്കണം എന്നുള്ളതിൻ്റെ കാര്യം, ശരീരം കൂടാതെ മനുഷ്യന് തികഞ്ഞ ജീവിയായിരിക്കാൻ കഴിയുകയില്ല. ഇപ്പോൾ വിശുദ്ധന്മാർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ആത്മാവ് കർത്താവിൻ്റെ അടുക്കലേക്കാണ് പോകുന്നത്, ശരീരം മണ്ണിലേക്ക് പോകും. നിശ്ചയമായും ഞാനെന്ന വ്യക്തി ഇല്ലാതാകുന്നില്ല. ഞാനെന്ന വ്യക്തി കർത്താവിൻ്റെ സന്നിധിയിൽ അവിടെ എനിക്ക് മുൻപേ എത്തിയിട്ടുള്ള ആ വിശുദ്ധന്മാരോട് ചേർന്ന് അവിടെ കഴിയുകയാണ്. അപ്പം ഞാനില്ലാതാകുന്നില്ല. എന്നാൽ അപ്പോൾ തന്നെ എനിക്ക് ശരീരമില്ല. അപ്പോൾ ശരീരം കൂടി ഉണ്ടെങ്കിലേ എനിക്കൊരു തികഞ്ഞ ജീവിയായിരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്നെ അങ്ങനെയാണല്ലോ സൃഷ്ടിച്ചത്. ദൈവമാത്മാവാകുന്നു, ദൈവത്തിന് ശരീരമില്ല, ദൈവമാത്മാവാകുന്നു. എന്നാൽ ഞാൻ ആത്മാവ് മാത്രമല്ലല്ലോ, എനിക്ക് ആത്മാവുണ്ട്, ശരീരമുണ്ട്, ജീവനുണ്ട്, ഈ 3 ഘടകങ്ങളുണ്ട്. അപ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തി ഈ ശരീരത്തിൽ നിന്നങ്ങ് മാറുക മരണം വഴിയായി. അപ്പം ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവൈതലായതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ അടുക്കലേക്ക്, അതല്ലയോ പൗലോസ് പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ ഞാൻ കാംക്ഷിക്കുന്നു. അപ്പം ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ലേ ഇരിക്കുന്നത്, ഒരു സാധനമല്ലല്ലോ ഇരിക്കുന്നത്, അപ്പോൾ ഒരു വ്യക്തിയാണ്. അപ്പം ശരീരം വിട്ടാലും വ്യക്തി വ്യക്തിയായിട്ട് തന്നെ ശേഷിക്കുന്നു എന്നുള്ള സത്യം അവിടെ നമുക്ക് വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്നാൽ, ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടന്നിട്ട് ആ ശരീരം, ഏതൊരു ശരീരമാണോ മണ്ണിലേക്ക് വെച്ചത്, ആ ശരീരം ഉയർത്തെഴുന്നേറ്റ് ആത്മാവുമായി ബന്ധപ്പെടുമ്പോഴാണ് മനുഷ്യനൊരു തികഞ്ഞ ജീവിയായി നിത്യതയിൽ ക്രിസ്തുവിനോടുകൂടെ നിരന്തരമായി ആരാധിച്ചുകൊണ്ടിരിക്കാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് നിശ്ചയമായും ഈ ശരീരത്തിന് ഉയർപ്പിൻ്റെ ആവശ്യമുണ്ട്. 3, ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൽ ശരീരവും അടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ അല്പം ഒന്ന് ആദ്യത്തെ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് സൂചിപ്പിച്ചു പോയതാ. ദൈവം യേശു ക്രിസ്തു മുഖാന്തരം ഒരു വീണ്ടെടുപ്പ് നമുക്ക് സാധിപ്പിച്ചു എന്ന് പുതിയ നിയമത്തിൻ്റെ പേജുകളിൽ, ലേഖനങ്ങളിൽ പലയിടങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട്. വിശേഷിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്,
കൂടാതെ വണ്ണം പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുന്നില്ലേ, വിലയേറിയ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നുവെന്നാണ്. അപ്പോൾ അവിടെ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ ആത്മാവ് അവിടെയുണ്ട്. എന്നാൽ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് മാത്രമല്ല, അവിടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പും സാധിച്ചിട്ടുണ്ട്. എന്നാൽ ആ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഈ വർത്തമാനകാലത്തിൽ സാധിച്ചിട്ടില്ല, എന്നാൽ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് സാധിച്ചു, അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്. എന്നാൽ ഈ ശരീരത്തിനൊരു വീണ്ടെടുപ്പ് സംഭവിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു വരികയും നമ്മുടെ ശരീരം തേജസ്കരിക്കപ്പെടുകയും ചെയ്യണം. മനസ്സിലായല്ലോ. അതുകൊണ്ട് നിശ്ചയമായും ശരീരത്തിനും കൂടി ഒരു വീണ്ടെടുപ്പുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ കർത്താവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയിൽ ശരീരവും ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട്, ആ ശരീരം അങ്ങനെ മണ്ണോട് മണ്ണായി തീർന്ന് ഒന്നുമല്ലാതായി തീരേണ്ടതല്ല. താൻ വീണ്ടെടുത്തി ആ ശരീരം ഉയർത്തെഴുന്നേറ്റ് പൂർവസ്ഥിതി പ്രാപിക്കേണ്ടതാണ്. വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ ആ ശരീരം തേജസ്കരിക്കപ്പെട്ട ശരീരമായിരിക്കും. അതുകൊണ്ട് നിശ്ചയമായും മരിച്ചവർക്ക് വിശുദ്ധന്മാർക്ക് ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമുണ്ട്. നാലാമത്, എന്തുകൊണ്ട് വിശുദ്ധന്മാർ ഉയർക്കണമെന്നതിൻ്റെ നാലാമത്തെ മറുപടി, വിശ്വാസിയുടെ മരണത്തിന് നിദ്ര എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ അവരെ ഉണരേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഉയർക്കേണ്ടത് വിശുദ്ധന്മാർ? അതിൻ്റെ നാലാമത്തെ കാരണം പറയുന്നത്, അവരുടെ മരണത്തെ ബൈബിളിലെ നിദ്രയെന്നാണ്, ഉറക്കമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രയോഗം നമ്മൾ പുതിയ നിയമത്തിൽ ലാസറിനോടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തു പറഞ്ഞ കാര്യമാണ്. ലാസർ മരിച്ചു 4 ദിവസമായി. കർത്താവ് അവിടുത്തെ ശിഷ്യന്മാരുമായി ബേഥാനിയയിലേക്ക്, ആ ലാസറിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാർ വളരെ സംശയത്തോടുകൂടെ കർത്താവിനോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, എൻ്റെ ദാസനായ എൻ്റെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നുവെന്നാണ്, ഉറങ്ങുന്നെന്നാണ്. തുടർന്ന് അവിടുന്ന് പറഞ്ഞത് എന്താ, ഞാൻ പോയി അവനെ ഉണർത്തും എന്ന്. അപ്പോൾ ഉറങ്ങുന്നവരെയല്ലേ ഉണർത്തേണ്ടത്? 1, 2, ഉറങ്ങുന്നവർക്ക് ഒരു ഉണർച്ച വേണമല്ലോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് വിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരുടെ ഭരണത്തെ നിദ്ര അല്ലെങ്കിൽ ഉറക്കമെന്ന് പറയുമ്പോൾ ആ ഉറങ്ങുന്നവർ ഉണരണ്ടേ? ശരീരം ഉറങ്ങുകയാണ്, മണ്ണിലേക്ക് വയ്ക്കുന്ന ശരീരം ഉറക്കത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ആ ഉറക്കത്തിലേക്ക് പോയിരിക്കുന്ന ശരീരം ഒന്ന് ഉണരണ്ടേ? നിശ്ചയമായും ഉണരണം. നമ്മൾ രാത്രിയിൽ കിടക്കുമ്പോൾ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടല്ലേ കിടക്കുന്നത്? ഗുഡ് നൈറ്റ്, നേരം വെളുക്കുമ്പോൾ ഗുഡ് മോർണിംഗ് പറയും. അപ്പോൾ രാത്രിയിൽ ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടക്കുമ്പോൾ ആ പറയുന്ന ആ പ്രസ്താവന എന്താണ് നമ്മളെ ഓർപ്പിക്കുന്നത്? ഗുഡ് നൈറ്റ് കഴിഞ്ഞാൽ ഒരു ഗുഡ് മോർണിംഗ് ഉണ്ടെന്നല്ലേ. ഗുഡ് നൈറ്റിൽ നമ്മൾ കിടക്കയിലേക്ക് ഉറങ്ങാൻ പോകുന്നു, ഗുഡ് മോർണിംഗിൽ കിടക്കയിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് നിശ്ചയമായും വിശുദ്ധന്മാരുടെ വിശ്വാസിയുടെ മരണത്തെ നിദ്ര എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ അവർ ഉണരേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് എന്തുകൊണ്ട് വിശുദ്ധന്മാർ ഉയർക്കണം എന്നതിന് മറുപടിയുള്ളത്. 1, ദൈവം ശരീരത്തെ വിശേഷാൽ മാനിച്ചിരിക്കുന്നു. 2, ശരീരം കൂടാതെ മനുഷ്യന് തികഞ്ഞ ജീവിയായിരിക്കാൻ കഴിയുകയില്ല. 3, ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൽ ശരീരവും അടങ്ങിയിട്ടുണ്ട്. 4, വിശ്വാസിയുടെ മരണത്തിന് നിദ്രയെന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ അവർ ഉണരേണ്ടതും ആണ്. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് അതിൽ കാണാൻ കഴിയുന്നത്. ഇനി തുടർന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സ്വഭാവമാണ്. ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, എല്ലാവരും കൂടെ ആദാം മുതൽ മരിച്ചു ഒടുവിലത്തെ കർത്താവായ യേശുവിൻ്റെ വരവിങ്കലുള്ള എല്ലാവരും, രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും എല്ലാവരും അങ്ങ് ഉയർക്കുമെന്നൊരു ചിന്ത ദൈവവചനത്തിൻ്റെ ക്രമം മനസ്സിലാക്കാതെ പലരും പറയാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല എന്നുള്ളത് പഠിക്കാനാണ് ഈ തലക്കെട്ട്, ഈ ടൈറ്റിൽ നമ്മൾ കൊടുത്തത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സ്വഭാവം. അത് നമ്മൾ പഠിക്കണം. ഈ ഉയർപ്പിന് 2 വിധ സ്വഭാവമുണ്ട് എന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. 2 വിധ സ്വഭാവങ്ങൾ, അതിനെ നമുക്ക് ആ 2 വിധ സ്വഭാവമുണ്ടെന്ന് നമ്മോട് സംസാരിക്കുന്ന
ചില പ്രധാനപ്പെട്ട വേദഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12 അധ്യായം 2 വാക്യമാണ്. കേട്ടോളുക. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. നോക്കുക, ഇവിടെ പഴയ നിയമത്തിൽ ദാവീദിനോട് സംഭവിക്കാൻ പോകുന്ന ഉയർപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വേദഭാഗത്ത് ഉയർപ്പിൻ്റെ ഇരുവിധ സ്വഭാവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുക, അവിടെ ആ നിദ്ര എന്നുള്ള വാക്ക്, നിദ്ര കൊള്ളുന്നവരിൽ ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. അപ്പോൾ രണ്ട് സ്വഭാവം മനസ്സിലായല്ലോ. ഉയർക്കുന്നവരിൽ ഒരു കൂട്ടര് നിത്യജീവനായിട്ടാണ് ഉയർക്കുന്നത്, രണ്ടാമത്തെ കൂട്ടർ നിത്യനിന്ദയ്ക്ക് അല്ലെങ്കിൽ ലജ്ജയ്ക്കായിട്ട് ഉണരും. അപ്പോൾ ആ രണ്ട് സ്വഭാവങ്ങൾ നമ്മളവിടെ കാണുന്നു. അപ്പോൾ ഒരു കൂട്ടർ നിത്യജീവനായും മറ്റൊരു കൂട്ടർ നിത്യ ലജ്ജയ്ക്കായും ഉയർത്തി നിൽക്കുമെന്ന് ഇവിടെ ദാനിയേലിനോട് ദൈവം പറയുകയാണ്. അപ്പോൾ അവിടെ ആ ഉയർപ്പിൻ്റെ ഇരുവിധ സ്വഭാവം നാം കാണുന്നു. രണ്ടാമത് യോഹന്നാൻ്റെ സുവിശേഷം 5 അധ്യായം 28-29 വാക്യങ്ങളാണ്. അവിടെ എന്താ കാണുന്നത്? ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. നോക്കുക, ഇത് കർത്താവിൻ്റെ വാക്കുകളാണ്. കർത്താവ് നേരിട്ട് സംസാരിച്ച വാക്കുകളാണ്. കർത്താവ് നേരിട്ട് സംസാരിച്ചിരിക്കുന്ന ഈ പ്രസ്താവനയിൽ ഈ ഇരുവിധ ഉയർത്തെഴുന്നേൽപ്പ് വെളിപ്പെടുന്നുണ്ട്. എന്താ? കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേൾക്കും, എന്നിട്ട് ജീവനായി ഒരു കൂട്ടർ ഉയർക്കും, ന്യായവിധിക്കായി ഒരു കൂട്ടര് ഉയർക്കുമെന്നാണ്. അപ്പൊ ജീവനായിട്ട് ഉയർക്കുന്നവരാരാണ്? നന്മ ചെയ്തവരാണ്. അപ്പോൾ ഇവിടെ കുറെ തർക്കം വരാൻ സാധ്യതയുണ്ട്. അതായത് ആരാണ് നിത്യജീവനായിട്ട് ഉയർക്കുന്നത്? നന്മ ചെയ്തവർ. അപ്പൊ നന്മ ഒരു പ്രവൃത്തിയല്ലേ, നന്മ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ പ്രവൃത്തിയാലാണല്ലോ രക്ഷ പ്രാപിക്കുന്നത് എന്നൊരു ഉപദേശം വെറുതെ അവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്ന് വരാം. പക്ഷേ അത് തെറ്റാണ് കാര്യം. ബൈബിൾ പരസ്പര വൈരുദ്ധ്യതയുടെ ഗ്രന്ഥമല്ലല്ലോ. നമ്മൾ മറ്റുള്ള ലേഖനങ്ങളൊക്കെ വായിച്ചാൽ പുതിയ നിയമത്തിൽ കൃപയാലാണ്, വിശ്വാസം മൂലമാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു എന്ന് പറയുമ്പോൾ നന്മ പ്രവൃത്തിയാലല്ലോ മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്. തന്നെയല്ല, അനേക വേദഭാഗമാകു പറയുന്നുണ്ട്, ദൈവകൃപയും മനുഷ്യപ്രീതിയും നമ്മിൽ ഉദിച്ചപ്പോൾ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രയും നമ്മളെ രക്ഷിച്ചതെന്ന് പറയുമ്പോൾ അവിടെയും നന്മ പ്രവൃത്തികളല്ലോ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് പര്യാപ്തമായിരിക്കുന്നത്. അതുതന്നെയല്ല സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, നന്മ ചെയ്യുന്നവൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല. അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് നന്മ ചെയ്ത് ജീവനെ പ്രാപിക്കാൻ ആർക്ക് കഴിയും? കഴിയുകയില്ല. അപ്പം പിന്നെ ഇവിടെ നന്മ ചെയ്യുക പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? നന്മ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി. ആ പ്രവൃത്തി ചെയ്യുന്നവരാണ് നിത്യജീവനായിട്ട് ഉയർത്തി നിൽക്കുന്നത്. എന്താണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി? യോഹന്നാൻ്റെ സുവിശേഷം 6 28-29 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ ചില പരീശന്മാർ യഹൂദന്മാർ ചെന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ പ്രവർത്തിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ പ്രവർത്തിക്കേണ്ടത് എന്താണ്, ഏത് വിധത്തിലുള്ള പ്രവൃത്തിയാണെന്നുള്ളത് ഇവർ കർത്താവിനോട് ചോദിക്കുക. അപ്പോൾ കർത്താവ് അതിന് കൊടുക്കുന്ന മറുപടി എന്താണ്? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയോ അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ. അപ്പോൾ ഒന്ന് നോക്ക്, ഇവിടെ നന്മ ചെയ്തവർ ജീവനായി ഉയർക്കുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്തവർ ജീവനായി ഉയർക്കും. എന്താണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി? നമ്മളവിടെ വായിക്കുന്നു, അവൻ അയച്ചവനിൽ നിങ്ങൾ
വിശ്വസിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യുക. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവം അയച്ച പുത്രനിൽ വിശ്വസിക്കുക. അങ്ങനെയെന്ന് വന്നാൽ നന്മ ചെയ്തവർ ജീവനായി പുനരുത്ഥാനം ചെയ്യുമെന്ന് പറഞ്ഞാൽ അർത്ഥമെന്താണ്? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർ അഥവാ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവർ അവർ ജീവനായിട്ട് ഉയർത്തെഴുന്നേൽക്കും. നോക്കുക, ഉയർപ്പിൻ്റെ. അതുപോലെ തന്നെ തിന്മ ചെയ്തവർ ന്യായവിധിക്കായി. അതിൻ്റെ അർത്ഥം എന്താ? ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ ന്യായവിധിയിലേക്ക് പോകും. അതല്ലേ ദൈവോചനം പഠിപ്പിക്കുന്നത്? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, വിശ്വസിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നാം മനസ്സിലാക്കുന്നത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഇരുവിധ സ്വഭാവമാണ്. ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് നമ്മളത് കണ്ടു. അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 5:28-29 വാക്യങ്ങളിൽ നിന്നും നമ്മളത് കണ്ടു. മൂന്നാമത് 1 കൊരിന്ത്യർ 15:23 വാക്യമാണ്. ആ വേദഭാഗം നാം പരിശോധിക്കുമ്പോഴും ഉയർപ്പിൻ്റെ ഇരുവിധ സ്വഭാവം നമുക്ക് കാണാൻ കഴിയും. നോക്കുക, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം. നോക്കുക, ആ പുനരുത്ഥാനത്തിൻ്റെ ക്രമം, ഉയർപ്പിൻ്റെ ക്രമം പറഞ്ഞിരിക്കുന്നത് എത്ര രസകരമായ വിധത്തിലാണ്. ആ ഉയർപ്പിൻ്റെ ആദ്യത്തെ നിര എന്ന് പറയുന്നത് ആദ്യ ഫലം ക്രിസ്തു, ക്രിസ്തുവാണ്. അത് ചരിത്രത്തിൽ നടന്നു, ഇനിയും നമുക്ക് നടക്കേണ്ട ആവശ്യമില്ല. ഇനിയും നടക്കേണ്ട ഉയർപ്പിനെക്കുറിച്ചാണ് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. എന്ത്? പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് മധ്യാകാശത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നാം ഇപ്പോൾ ചിന്തിച്ചതുപോലെ സഭ അവിടുത്തെ സവിധത്തിലേക്ക് ഉൽപ്രാപണം ചെയ്യുമ്പോൾ സഭയിൽ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആ സമയത്ത് ഉയർക്കും. അവരാണ് രണ്ടാമത്തെ നിര. ഇനി മൂന്നാമത് പിന്നെ അവസാനം. പിന്നെ അവസാനം എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ഒടുവിലത്തെ ഉയർപ്പ്. അപ്പോൾ ആ ഉയർപ്പിൻ്റെ ക്രമം: ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ്, അത് ചരിത്രത്തിൽ നടന്നു. രണ്ടാമത് ക്രിസ്തുവിനുള്ളവരുടെ ഉയർപ്പ്, അത് ക്രിസ്തു വരുമ്പോഴാണ്. അതെപ്പോഴാണ് വരുന്നതെന്നറിഞ്ഞുകൂടാ, അതുവരെ അവിടെ ഈ മണ്ണിൽ ഉറങ്ങുകയാണ്. എന്നാൽ ക്രിസ്തു വന്നു കഴിയുമ്പോൾ അവർ ഉയർക്കും. പിന്നെ എന്താ പറയുന്നത്? പിന്നെ അവസാനം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാണ് ഒടുവിലത്തെ ഉയർപ്പ് നടക്കുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് ഇരുവിധ സ്വഭാവം ഉയർപ്പിൻ്റേതായി കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ രണ്ട് ഉയർപ്പ് തമ്മിൽ 1007 വർഷത്തിൻ്റെ ഇടയാണുള്ളത്. അതെന്ത് ഈ 1007 വർഷത്തിൻ്റെ കണക്കെന്ന് പറയുന്നത്? അത് വെളിപ്പാട് പുസ്തകമൊക്കെ വായിച്ചാൽ അറിയാം. ദൈവസഭയിലെ വിശുദ്ധന്മാരുടെ ഉയർപ്പും ദൈവസഭ ഇവിടെ നിന്ന് കർത്താവിൻ്റെ അടുക്കലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ 7 വർഷം ഇവിടെ എതിർക്രിസ്തു അഥവാ അന്തിക്രിസ്തുവിൻ്റെ ഭരണമാണ്. ആ അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ഒടുവിൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത സംഭവിക്കും. അതായത് ഭൂമിയിലേക്ക് വരും. അവിടുന്ന് 1000 വർഷം ഈ ഭൂമിയെ ഭരിക്കും. അങ്ങനെ 7ഉം 1000ഉം 1007 വർഷം. അതിൻ്റെ ഭരണത്തിൻ്റെ അന്ത്യത്തിലാണ് ഒടുവിലത്തെ പുനരുത്ഥാനം നടക്കുന്നത്. അതായത് പിന്നെ അവസാനം. അപ്പോൾ ഈ വേറെ ഭാഗങ്ങളെല്ലാം പുനരുത്ഥാനത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സ്വഭാവമായി പറയുന്നത് ഇരുവിധ സ്വഭാവമുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം. അതുവരെയും ദൈവം അങ്ങിങ്ങായി ദൈവകൃപയിൽ നമ്മെ പരിപാലിക്കട്ടെ, സൂക്ഷിക്കട്ടെ. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you.